ഹായ്, നമസ്കാരം. എല്ലാവർക്കും പെർസീവറൻസ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കണം. എന്നാലേ ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ചെയ്യത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ആ നോട്ട് ഒന്ന് വായിച്ചും കൂടെ നോക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പ്രീവിയസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര്? നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞതാണ് ഈ കാര്യം. ആനീബസിന്റെ മാഡം കാമ, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഉത്തരം മാഡം കാമയാണ്. മാഡം ഭിക്കാജി കാമയാണ് 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയത്. മാഡം ഭിക്കാജി കാമയെ നമ്മളൊരു ടോപ്പിക്കായിട്ട് എടുക്കുകയാണ്. മാഡം ഭിക്കാജി കാമയെ കുറിച്ചിട്ട് പി എസ് സി ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം, മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. അപ്പോൾ ഒരു ഡൗട്ടുണ്ട്, ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് ആനീബസന്റ് ആണ്. തിരിഞ്ഞു പോകരുത്. ഇന്ത്യൻ ദേശീയതയുടെ മാതാവെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധിക എന്നാണ് എങ്കിൽ ആനീബസന്റ് എന്നാണ് ഉത്തരം. എന്നാൽ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് ചോദ്യമെങ്കിലോ ഉത്തരം മാഡം ഭിക്കാജി കാമയാണ്. ഇനിയും പിന്നീട് ചോദിച്ചിട്ടുണ്ട്, ദാദാഭായ് നവറോജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ഇന്ത്യൻ ദേശീയ വനിതാ നേതാവ് മാഡം ഭിക്കാജി കാമയാണ്. ആരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ്? ദാദാഭായ് നവറോജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെയായിരുന്നു ചോദ്യം. ഈ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി എന്ന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ആ ഡേറ്റ് പലതവണ പറഞ്ഞാണ്, ഒന്നും കൂടെ നോക്കാം. 1907 ഓഗസ്റ്റ് 22 വിദേശത്ത് ആദ്യമായിട്ട് മാഡം ഭിക്കാജി കാമ പതാക ഉയർത്തിയത്, ഇന്ത്യൻ പതാക. ഇനി എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിലാണ്. ഇനിയും പിന്നീട് ആനീബസന്റിനെ കുറിച്ച്, സോറി, മാഡം കാമയെ കുറിച്ചിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചത് എന്ന്. മാഡം ഭിക്കാജി കാമയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത്. പിന്നീട് അതേപോലെ നമുക്കിനി അടുത്ത് പറയാൻ പോകുന്ന ഒരു കൺഫ്യൂഷനാണ്, വന്ദേ മാതരം എന്ന പബ്ലിക്കേഷൻ ആരംഭിച്ചത് ആരാണ്? ഉത്തരം രണ്ടു പേരാണ്, മാഡം ഭിക്കാജി കാമയും അരബിന്ദ ഘോഷും. മാഡം ഭിക്കാജി കാമയും വന്ദേ മാതരം എന്ന പബ്ലിക്കേഷൻ പുറത്തിറക്കി. ഇനിയും എങ്ങനെ ചോദിക്കണം മാഡം ഭിക്കാജി കാമ ഉത്തരം പറയണമെങ്കിൽ, വന്ദേ മാതരം എന്ന പബ്ലിക്കേഷൻ പാരീസിൽ പുറത്തിറക്കിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. വന്ദേ മാതരം എന്ന പബ്ലിക്കേഷൻ കൽക്കത്തയിൽ നിന്നും പ്രസിദ്ധീകരിച്ചത് ആരാണ്? അരബിന്ദ ഘോഷ്. കൽക്കത്തയിൽ നിന്നും ആരാണ് വന്ദേ മാതരം പുറത്തിറക്കിയത്? അരബിന്ദ ഘോഷ്. പാരീസിൽ നിന്നും വന്ദേ മാതരമാണെങ്കിൽ അത് മാഡം ഭിക്കാജി കാമ. അപ്പൊ ഇത്രയും കാര്യങ്ങളും പ്രീവിയസ് ആയിട്ട് വന്നതാണ്, അത്രയൊന്ന് പഠിച്ചു വെക്കുക. 51-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ജീവിതത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷനില് ആന്ധ്രാപ്രദേശ്, ഒറീസ, കേരളം, തമിഴ്നാട്. അപ്പോൾ ഏതാണ് ഉത്തരം? നമുക്കറിയാം ആന്ധ്രാപ്രദേശാണ് ഒരു വ്യക്തിയുടെ ജീവിതത്യാഗത്തിലൂടെ. ആ വ്യക്തി ഏതാണ് എന്ന് നമുക്കറിയാം. ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലുവിൻ്റെ നിരാഹാരവും തുടർന്നുള്ള മരണവും ഒക്കെയാണ് എന്തിലേക്ക് നയിച്ചത്? ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. ശ്രദ്ധിക്കുക, ആന്ധ്രാപ്രദേശ് എന്നല്ല, ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആദ്യം രൂപീകരിക്കപ്പെട്ടത് ഏതാണ്? ആന്ധ്ര എന്ന സംസ്ഥാനമാണ്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്. പിന്നീട് ഇതെങ്ങനെയാകുന്നു? 1956 നവംബർ 1 ഇത് ആന്ധ്ര എന്നത് എങ്ങനെയാവുന്നു? ആന്ധ്രാപ്രദേശായിട്ട് മാറുന്നു. ഇത് കുറേ തവണ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്, പഠിച്ചു വെക്കണം. പോറ്റി ശ്രീരാമുലുവിനെ കുറിച്ചിട്ട് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അമരജീവി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? അമരജീവി എന്ന് അറിയപ്പെടുന്ന നേതാവ് പോറ്റി ശ്രീരാമുലു ആണ്. എങ്ങനെ അറിയപ്പെടുന്നത്? അമരജീവി എന്ന് അറിയപ്പെടുന്നത്.
പിന്നീട് നമുക്ക് ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു സംസ്ഥാനം തന്നെയാണ് തെലുങ്കാന. തെലുങ്കാനയുടെ രൂപീകരണം ഒരുപാട് തവണ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. തെലുങ്കാന രൂപീകരിക്കുന്ന ഡേറ്റ് 2014 June 2. പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചുകൊണ്ടാണ് തെലുങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടാക്കിയത്. ഡേറ്റ് 2014 June 2. 29-ാമത്തെ സംസ്ഥാനമായിട്ടാണ് തെലുങ്കാന നിലവിൽ വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഓപ്ഷനിൽ ഒഡീഷയുണ്ട്, അതായത് ഒറീസ. ഒഡീഷയെ കുറിച്ചിട്ട് നമുക്ക് ഒരു കാര്യം അറിഞ്ഞു വെക്കാം. പഴയ പേര് കലിംഗ എന്നായിരുന്നു. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കലിംഗ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്, സ്ഥലം ഏതാണ്? ഒഡീഷയാണ് പണ്ട് എങ്ങനെ അറിയപ്പെട്ടിരുന്നത്, കലിംഗ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷനിൽ തമിഴ്നാടുണ്ട്. തമിഴ്നാടിനെ കുറിച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, തമിഴ്നാടിന്റെ ആദ്യ പേര് എങ്ങനെയായിരുന്നു? മദ്രാസ് എന്നായിരുന്നു. തമിഴ്നാടിന്റെ പേര് മദ്രാസ് എന്നായിരുന്നു. പിന്നീടത് തമിഴ്നാട് എന്നാക്കിയത് ഏത് വർഷമാണ്? 1969. വർഷം പ്രധാനമാണ്, ഓർക്കുക, 1969. എങ്ങനെ തമിഴ് മദ്രാസ് എന്ന പേര്, മദ്രാസ് എന്ന സംസ്ഥാനം തമിഴ്നാടെന്ന് ആയി മാറിയത്? അപ്പോഴും തലസ്ഥാനത്തിന്റെ പേര് എന്ത് തന്നെയാണ്? മദ്രാസ് എന്ന് തന്നെയാണ്. നമുക്ക് ഈ 1969 ഒന്ന് തിരിച്ചു വെക്കാം, അതായത് 6-ഉം 9-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു വെച്ചേ. 1996 എന്ന് കിട്ടില്ലേ, ആ 1996 മദ്രാസ് എന്ന് തലസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നു, പിന്നെ എന്താവുന്നു, ചെന്നൈ ആകുന്നു. അപ്പോ മദ്രാസ് തമിഴ്നാടായത് 1969. ലാസ്റ്റ് രണ്ട് വാക്ക് സംഖ്യകളൊന്ന് തിരിച്ചിട്ടെ, 1996 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ തലസ്ഥാനത്തിന്റെ പേരങ്ങ് മാറി, മദ്രാസ് എങ്ങനെയായി, ചെന്നൈ ആയി. ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. ഇനി 52-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? ഓപ്ഷനില് പാട്ടബാക്കി, തത്വമസി, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, 1.5 കോടി മലയാളികൾ. മലയാളം കൃതികൾ, അതിൻ്റെ കർത്താക്കൾ, ഈ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട് ചോദ്യം. അപ്പോൾ നമുക്കിത് പഠിക്കണം. ആദ്യം നമുക്കിതിൻ്റെ ഉത്തരം പഠിക്കാം. EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ് ഇതിൽ? ഓപ്ഷൻ ഡി ആണ്, 1.5 കോടി മലയാളികൾ. ഒരുപാട് തവണ EMS കുറിച്ച് ചോദിച്ച ഒരു അദ്ദേഹത്തിൻ്റെ കൃതിയാണ് 1.5 കോടി മലയാളികൾ. ബാക്കി ഓപ്ഷനിലുള്ളതൊക്കെ നമുക്ക് നോക്കാം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരെഴുതിയതാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ഡ്രാമയാണ്, നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. എന്നാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നാണ് ഇത് എഴുതിയത്, പ്രസിദ്ധീകരിച്ചത്? 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. വർഷമൊക്കെ പ്രീവിയസ് ആണ്, 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നിലവിൽ വന്നത്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി തത്വമസി എന്നത്, തത്വമസി എഴുതിയത് സുകുമാർ അഴീക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തത്വമസി. നമുക്ക് പിന്നീട് കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കണം ഈ ഒരു കാര്യം. എന്താണ് സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം എന്ന പേരിൽ ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാര ജേതാക്കളെ കുറിച്ച് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2019 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയ രണ്ടാൾക്കാരെ പഠിക്കാം. അവരെ ചോദിച്ചിരിക്കും, നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. സി രാധാകൃഷ്ണനും SRamesh നായരുമാണ്. സി രാധാകൃഷ്ണൻ, SRamesh നായർ, ഇവർക്കാണ് 2019 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത്. 2019 ആരൊക്കെ? സി രാധാകൃഷ്ണനും SRamesh നായർക്കും. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ടല്ലോ, പാട്ടബാക്കി എന്ന്. പാട്ടബാക്കിയെ കുറിച്ചിട്ട് 2 പ്രീവിയസുകളാണ് ചോദിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? കേരളത്തിലെ ആദ്യ പൊളിറ്റിക്കൽ ഡ്രാമ ഏത്, ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? അതിൻ്റെ ഉത്തരം പാട്ടബാക്കി എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡ്രാമ ഏതാണ്? പാട്ടബാക്കിയാണ്. പിന്നീട് പാട്ടബാക്കിയെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യം എന്താണ്? ആരാണ് പാട്ടബാക്കി എന്ന കൃതി എഴുതിയത്? അതിൻ്റെ ഉത്തരം K. ദാമോദരനാണ്. K. ദാമോദരനാണ് പാട്ടബാക്കി രചിച്ചത്. പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച്
കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവല് ഏതാണ്? അത് പാറപ്പുറം എന്നാണ്. അപ്പോൾ പാറപ്പുറം എന്താ? നോവലാണ്, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ. പാട്ടവാക്കി എന്താണ്? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. തിരിഞ്ഞു പോകരുത്, പഠിച്ചു വെക്കുക. ഇനി 53-ാമത്തെ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? ഓപ്ഷനിൽ കോയമ്പത്തൂര്, കരിപ്പൂര്, നെടുമ്പാശ്ശേരി, കൊച്ചി. ഉത്തരം കൊച്ചി വിമാനത്താവളമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്. നമുക്ക് കൺഫ്യൂഷൻ വരും കൊച്ചിയും നെടുമ്പാശ്ശേരിയും ഒന്നല്ലേ എന്ന്. അല്ല, കൊച്ചിയിൽ നിലവിലുള്ളത് ഇന്ത്യൻ നേവിയുടെ കീഴിലാണ്. അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഡിഫൻസിന് കീഴിൽ വരുന്ന ഏക വിമാനത്താവളം ഏതാണ്? കേരളത്തിൽ ഡിഫൻസിന് കീഴിൽ വരുന്നത്, അതായത് ഇന്ത്യൻ നേവിയുടെ കീഴിൽ വരുന്ന വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ആ കൊച്ചി വിമാനത്താവളത്തിനൊരു പേരുണ്ട്, ആ പേരാണ് INS ഗരുഡ. INS ഗരുഡ എന്നത് ഇന്ത്യൻ നേവിയുടെ കീഴിലുള്ള ഒരു വിമാനത്താവളമാണ്, സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നത്, കേരളത്തിൽ ഡിഫൻസിന് കീഴിൽ വരുന്ന ഏക വിമാനത്താവളം ഏത്? കൊച്ചി വിമാനത്താവളം. അതിൻ്റെ ഔദ്യോഗിക പേരാണ് INS ഗരുഡ. പഠിച്ചു വെക്കണം, അത് നല്ലൊരു ചോദ്യമാണ്. ഇനി നമുക്ക് പഠിക്കണം, വിമാനത്താവളങ്ങളാണ് ഇവിടുത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കുന്നത്, വിമാനത്താവളങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു 10 വിമാനത്താവളങ്ങളെക്കുറിച്ച്, പ്രീവിയസ് ആയ 10 വിമാനത്താവളങ്ങളെക്കുറിച്ച് പറയാം. പറയുന്നതെല്ലാം തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളെക്കുറിച്ചും മാത്രമാണ്, പ്രീവിയസ് ആയതാണ്. നോക്കാം, ഓരോന്നും പറഞ്ഞു പോകാം, സ്ഥലങ്ങളും പറയാം, അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പഠിക്കാം, ലോകപ്രിയ ഗോപിനാഥ് ബർദോളി എയർപോർട്ട് എവിടെയാണ്? ഗോപിനാഥ് ബർദോളി എയർപോർട്ട് ഗുവാഹത്തിയിലാണ്. ഗുവാഹത്തി, ഗോപിനാഥ് എന്നല്ലേ, ജി എന്നല്ലേ, അപ്പോൾ ആ സ്ഥലവും ഏത് തന്നെയാണ്? ജിയിൽ തുടങ്ങണം, ഗുവാഹത്തി. അപ്പം ഗോപിനാഥ് ബർദോളി എയർപോർട്ട് ഗുവാഹത്തി. 2, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഇന്ദിരാഗാന്ധി എയർപോർട്ട് എവിടെയാണ്? ഡൽഹിയിലാണ്, ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഡൽഹിയിൽ. ഇനി അടുത്തത് ഡബോളിം എയർപോർട്ട്, ഡബോളിം എയർപോർട്ട് അതെവിടെയാണ്? ഗോവയിലാണ്, ഡബോളിം എയർപോർട്ട് ഗോവയിലാണ്. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട്, സർദാർ വല്ലഭായ് പട്ടേൽ അതെവിടെയാണ്? അഹമ്മദാബാദ്. ഒരു ധായയുടെ ഇരട്ടിപ്പ് സർദാറിൽ ഇദ്ധായുണ്ട്, അഹമ്മദാബാദിൽ 2 ധായുണ്ട്, അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കാം, സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദ്. ഇനി ഷെയ്ഖ് ഉൽ അലം എയർപോർട്ട്, അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണോന്ന് എനിക്കറിയില്ല, എന്നാലും പഠിക്കാം. ഷെയ്ഖ് ഉൽ അലം എയർപോർട്ട് എവിടെയാണ്? ശ്രീനഗറിലാണ്, ഷെയ്ഖ് ഉൽ അലം എയർപോർട്ട് ശ്രീനഗർ. ഇനി കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ചോദിച്ചിട്ടുള്ളതാണ്, കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്, കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ. ഇനി അടുത്തത് ദേവി അഹല്യാഭായി ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്, ഇൻഡോറിലാണ് ദേവി അഹല്യാഭായി ഹോൾക്കർ വിമാനത്താവളം. ഇനി ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം, ഛത്രപതിയുടെ പേരിൽ ഛത്രപതി ശിവജി മഹാരാജ് വിമാനത്താവളം മുംബൈയിലാണ്, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. ഇനി ബി ആർ അംബേദ്കർ എയർപോർട്ട് നാഗ്പൂരിലാണ്, BR അംബേദ്കർ എയർപോർട്ട് എവിടെയാണ്? നാഗ്പൂരിലാണ്. ഇനി ലാസ്റ്റ് ബിജു പട്നായിക് വിമാനത്താവളം, അത് ഭുവനേശ്വറിലാണ്, ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ബിജു പട്നായിക് വിമാനത്താവളം. എല്ലാം ഒന്നുകൂടെ ഒന്ന് പറയട്ടെ, ഗോപിനാഥ് ബർദോളി വിമാനത്താവളം ഗുവാഹത്തി, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി, ദബോളിം എയർപോർട്ട് ഗോവ, സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദ്, ഷെയ്ഖ് ഉൽ അലം എയർപോർട്ട് ശ്രീനഗർ, കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂര്, ദേവി അഹല്യാഭായി ഹോൾക്കർ എയർപോർട്ട് ഇൻഡോർ, ഛത്രപതി ശിവജി മഹാരാജ് എയർപോർട്ട് മുംബൈ, അംബേദ്കർ എയർപോർട്ട് നാഗ്പൂർ, ബിജു പട്നായിക് എയർപോർട്ട് ഭുവനേശ്വർ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം, എല്ലാം പ്രീവിയസ് ആണ്. ശ്രീനഗറിലെ ഷെയ്ഖ് ഉൾ അലം മാത്രമാണ് ഇച്ചിരി സംശയമുള്ളത്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏത്? ടെലഗ്രാഫ്, തപാൽ, റേഡിയോ, ടെലിഫോൺ. ഉത്തരം നമുക്കറിയാം, ടെലഗ്രാഫാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി. അപ്പോൾ ടെലഗ്രാഫ് നിർത്തലാക്കിയായിരുന്നല്ലോ. എന്നാണ് നിർത്തലാക്കിയത്? ഡേറ്റ് അടക്കം പ്രീവിയസ് ആണ്, 2013 ജൂലൈ 15. ഡേറ്റ് ശ്രദ്ധിക്കുക, 2013 ജൂലൈ 15 ടെലഗ്രാഫ് നിർത്തലാക്കിയത്. അപ്പോൾ ടെലഗ്രാഫ് എന്നാണ് നിലവിൽ വന്നത്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. 1851 ടെലഗ്രാഫ് നിലവിൽ വന്നത്. ആദ്യം ടെലഗ്രാഫ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ? കൽക്കട്ട ടു ഡയമണ്ട് ഹാർബർ, അതും ചോദിച്ചിട്ടുണ്ട്. കൽക്കട്ട ടു ഡയമണ്ട് ഹാർബറിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ ടെലഗ്രാഫ് നിലവിൽ വന്നത്. ഒറ്റ കാര്യം കൂടെ, ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നിന്നാണ് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ പഠിക്കാം. വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ മെയ് 17 ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു.